അതങ്ങനെ അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല സംഭവിച്ചത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നിലപാടെടുക്കേണ്ടതെന്ന് അതിനിപ്പം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അതെല്ലാം കാലം പല പക്ഷെ വലിയ കുടിയേറ്റങ്ങൾ ഒഴിവാക്കി കയ്യേറ്റങ്ങൾ ഒഴിവാക്കാനുള്ള മതികെട്ടാൻ മലയെ പോലുള്ള സമരങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് പിന്തുണ ഞങ്ങളോ ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ മുടക്കം ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് അവിടെ നാളുകളെ വണ്ടി ഏർപ്പാട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് സമരമൊക്കെ നടത്തി ലക്ഷക്കണക്കിന് രൂപ മുടക്കം മതി കെട്ടാൻ സമരം മതികെട്ടാൻ സമരം കമ്പക്കല്ലെ കഞ്ചാവ് കൃഷി മറയൂരിലെ ചന്ദനം കൊള്ള ടാറ്റയുടെ ഭൂമി കയ്യേറ്റം ആദിവാസികളുടെ കിഡ്നി മുട്ടിച്ച കേസ് തോട്ടം പൂട്ടിയിടുകയും അതേ തുടർന്ന് പീരുമേട്ടിലുണ്ടായ പ്രശ്നം ഇതിൻ്റെ എല്ലാം പിന്നിൽ വലിയ പണം മുടക്കി വലിയ പ്രക്ഷോഭണവും മൂവ്മെൻറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം മുന്നിൽ കൊണ്ടെന്ന് വി എസ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഞങ്ങൾ നിർത്തിവച്ചിരുന്നു അത് ഈ പാർട്ടിയുടെ യശസ് ഉണ്ടാകാണ് അദ്ദേഹത്തിൻ്റെ യശസ് വർദ്ധിക്കാൻ അദ്ദേഹത്തിൻ്റെ യശസ്സ് വർദ്ധിച്ചാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും പാർട്ടി കൂടുതൽ ശക്തിപ്പെടും അതിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ മൂന്നാറിൽ അവിടെ എത്തിയപ്പോൾ ചെറുകിട ഈ കോളനികൾ ഒഴിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് അല്ലാതെ വലിയ ആളുകളെ പിടിക്കുന്നില്ല അതൊന്നും ഉണ്ടായില്ല അതൊന്നും ഉണ്ടായില്ല വേണ്ടതല്ലേ അതൊക്കെ ആലോചിച്ചൊക്കെ ചെയ്യണ്ടേ ഞാൻ പറയാം ഈ നാട്ടിൽ ഒരു ജനവായൊരു ബന്ധവും ഇല്ലാത്ത രണ്ടോ മൂന്നോ പൂച്ചകളെ എങ്ങനെ വീട്ടെന്ന് പറഞ്ഞാൽ അവർ അവിടെ വന്ന് എന്ത് ചെയ്യുമെന്ന് പറയുന്നത് മുഴുവൻ കുഴപ്പമില്ല ഇപ്പോൾ കേസ് മുഴുവൻ തോറ്റോണ്ടിരിക്കുക നഷ്ടം കൊടുക്കേണ്ടി വരും അല്ല അന്ന് വി എസിനെ എതിർത്തപ്പോൾ മണിയശൻ പറഞ്ഞത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അല്ലാതെ ജനദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ അത് വി എസിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ഒരു

യഥാർത്ഥത്തില് ഇടുക്കിയിലെ ഈ വളരെ സങ്കീർണ്ണമായ വളരെ സങ്കീർണ്ണമാണ് അവിടുത്തെ ഭൂമി പ്രശ്നം എന്ന് പറയുന്നത് പട്ടയം സി എച്ച് ആർ പട്ടയം റവന്യൂ ഭൂമി കെ എസ് ഇ വി ഭൂമി വനഭൂമി കുത്തേ പ്രശ്നമാണ് അതെങ്ങനെയാണ് അതൊരു വലിയ ഒന്ന് പട്ടയം കൊടുക്കണം ഉപാധിരഹിത പട്ടയം കൊടുക്കണം രണ്ട് അവിടെ റിസോർട്ടുകൾ പണിയുണ്ട് അതിന് ഇനി ചില നിയമങ്ങൾ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ വരേണ്ടതുണ്ട് വരുമ്പം ടൂറിസത്തിന് അവിടെ പ്രാധാന്യം കൊടുക്കാതെ ഇനി വഴിയില്ല കാരണം മൂന്നാർ അന്തർദേശീയ ഭൂപടത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രം ഒരു വർഷം ഒരേഴ്ലക്ഷം ആളുകളിലവിടെ വരുന്നുണ്ട് അതാണ് അതൊരു വലിയ മുതൽ കൂട്ടാണ് രാജ്യത്തിന് അത് വികസിപ്പിക്കണം അത് നിലനിർത്തണം അത് നില നിർത്തണമെങ്കിൽ ഇന്നത്തെ സമ്പ്രദായങ്ങളിൽ കുറേ മാറ്റം ഭാവിയിൽ വരും ഈ വഹുനില കെട്ടിടങ്ങൾ ഒരുപാട് അങ്ങനെ നിർമ്മിച്ച് ഇപ്പം തന്നെ ഒരുപാടുണ്ട് ഇനി ഒരുപാട് നിർമ്മിച്ച് കൂട്ടുന്നതിലുപരി അതിന് നിയന്ത്രണമെല്ലാം കൊണ്ടുവരുന്നതായിരിക്കും ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അവിടെ ഒരു രാഷ്ട്രീയ മാറ്റം വരുന്നുണ്ടല്ലോ മണിയാശാന് ഇപ്പം ഈ ബി ഡി ജെ എസ് അവിടെ ശക്തമാവുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി ഒരുന്നൂറ്റൊമ്പത് വോട്ടിനാണ് അതെല്ലാം ഇപ്പം ശരി അതൊക്കെ ഒരു താൽക്കാലിക ഈ ഇടയ്ക്ക് രാത്രി കാലങ്ങളിൽ കൊതുകേടി ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ

വിമർശനമേക്കാൻ ബാധ്യതയുള്ളവരാണെന്നാണ് ഞാൻ കരുതുന്നത് അത് വെച്ച് ഞാൻ വിമർശിച്ചതാണ് അതുപോലെ മോഹൻലാലിൻ്റെ മോഹൻലാൽ എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമുള്ള ആളല്ലേ അദ്ദേഹത്തിൻ്റെ എല്ലാ പടവും കാണുന്നെങ്കിൽ ഇപ്പോഴത്തെ പുലിമുരുകം വരെ കണ്ടിട്ടുണ്ട് ഞാൻ എല്ലാം കണ്ടു പക്ഷേ കലാകാരൻ തന്നെ തന്നെ കൊള്ളാം പക്ഷേ ഇവിടെ ജനങ്ങൾ മുഴുവൻ ദുരിതമനുഭവിക്കുമ്പം പുള്ളി പറഞ്ഞ ഒരു രീതി എനിക്ക് അത്ര പിടിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പുള്ളിയോട് ഒരു വിദ്വേഷവും ഇല്ല പക്ഷേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് അത് അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു ജനമല്ലേ കലാകാരന്മാരെയും പ്രമുഖരാക്കുന്നത് ഇല്ലയാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നെ പ്രമുഖനാക്കിയത് എം എം മണി എന്ന് പറയുന്ന സാധാരണ മനുഷ്യനെ ഇപ്പോൾ സ്നേഹപൂർവ്വം പെരുമാറാൻ ജനങ്ങൾ ഒരു വിഭാഗമെങ്കിലും നിർബന്ധിതമാക്കുന്നത് അത് ജനങ്ങളാണ് രാജാവ് അതിനപ്പുറം ഒന്നുമില്ല ജനങ്ങളാണെല്ലാം തീരുമാനിക്കുന്നത് ഇപ്പം നിസാരമാണെന്ന് തോന്നിയാലും ഭാവിയിൽ ജനങ്ങൾ എവിടെ എന്ത് ജനങ്ങളുടെ ചിന്ത എന്ത് അതിനനുസരിച്ചായിരിക്കും ഭാവി വരാൻ പോകുന്നത് വളരെ കാലത്തിന് ശേഷമാണ് മണിയാശന ഒരു പൂർണ്ണമായും ഒരു തൊഴിലാളി എന്ന് പറയാവുന്ന പശ്ചാത്തലത്തിലും ഒരു തൊഴിലാളി കേരളത്തിൽ മന്ത്രിയായിട്ടെത്തുന്നത് ഈ നിയോഗത്തെ എങ്ങനെ കാണുന്നു ഇതെങ്ങനെ പൂർത്തീകരിക്കണം എന്നാണ് ആശാന എൻ്റെ ചരിത്രപരമായ ഒരു നിയോഗമായി ഞാൻ കാണുകയാണ് ഇതിനെ ഒന്ന് എനിക്കേറെ അനു അഭിമാനമുണ്ട് ഒന്ന് ചെറിയ വിദ്യാഭ്യാസമുള്ള കഴിഞ്ഞ അമ്പത്തഞ്ച് വർഷമായി പ്രവർത്തിച്ച പൊതുപ്രവർത്തനം നടത്തിയ സമരങ്ങളും പോരാട്ടങ്ങളും നടത്തിയ അൻപത് വർഷത്തിലധികം സി പി എമ്മിൽ അംഗമായ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലായി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല എനിക്ക് അതുപോലെ തന്നെ എനിക്ക് വലിയ അഭിമാനമുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടി കൈപിടിച്ച് ഒരു സാധാരണക്കാരനും ഒരു തൊഴിലാളിയുമായിരുന്ന എന്നെ ഈ നിലയിൽ ഉയർത്തിക്കൊണ്ടൊന്നതിൽ ഞാൻ തികഞ്ഞ സംതൃപ്തിയാണ് അതുകൊണ്ട് ഈ കിട്ടിയ അവസരം ഉപയോഗിച്ച് ഈ നാടിനും ജനങ്ങൾക്കും എനിക്ക് ചെയ്യാവുന്നതെല്ലാം സത്യസന്ധമായി ഞാൻ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട വളരെയധികം നന്ദി